ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖമാണ്. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടുവെക്കാം. അപ്പോൾ നമ്മളെ പുതിയ വീടിൻ്റെ പണി എവിടെ വരായി എന്നൊക്കെ ചോദിച്ചിട്ട് ചില കൂട്ടുകാരൊക്കെ കമൻറ്റിലൂടെ ചോദിക്കലുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയിൽ കുറേ ദിവസത്തേക്കാണ് പുതിയ വീടൊക്കെ കാണിച്ചിട്ടില്ലേ. അപ്പോൾ നമ്മളെ വീടിൻ്റെ പിന്നെ തേപ്പ് കഴിഞ്ഞിട്ടുണ്ട്. തേപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രാവശ്യം കാണിച്ച് തോന്നുന്നുണ്ട്. ഇപ്പോൾ അവിടെ പണി നടക്കണത് എന്താ വെച്ചാൽ പിന്നെ പ്ലംബിങ് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ വീട്ടിൽ അടുപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അടുപ്പ് ഇത് ആലു അടുപ്പല്ല, എന്നാൽ പുകയില്ലാത്ത അടുപ്പാണ് കേട്ടോ. ഈ എന്താ പറയുക, മണ്ണിൻ്റെ എന്താ ഓടിൻ്റെ അടുപ്പാണ് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കിയിട്ട് പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ രണ്ട് ദിവസം മുന്നെടുത്ത വീഡിയോ ആണ്. പിന്നെ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇത് ഈ വീഡിയോ അതിൻ്റെ കൂടെ ഒന്നും ആഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ അടുപ്പിന് നമ്മൾ ആലുവ അടുപ്പിന് 7000 രൂപയാണ് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ അടുപ്പിന് അത്ര റേറ്റൊന്നുമില്ല. ഇനിയിപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറയണ്ട കേട്ടോ എത്രയായി റേറ്റും കാര്യങ്ങളൊക്കെ. നല്ല അടുപ്പാണ് ഉമ്മ നമ്മളെ അടുത്തൊരു വീട്ടിൽ ഇതേപോലുള്ള അടുപ്പ് ഉണ്ടാക്കിക്കണത് കണ്ടിട്ട് അങ്ങനെ പറഞ്ഞാണ് ഉണ്ടാക്കിച്ചത്. പിന്നെ ഇത് നമ്മൾ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. വെള്ളിയാഴ്ച നമുക്ക് വോട്ടൊക്കെ അല്ലേനിയോ. അപ്പോൾ ഞാൻ രാവിലെ ചായയും കടയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ബോട്ടിന് പോയതാട്ടോ. ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോയത്. അപ്പോൾ നേരത്തെ വരാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷേ ചെന്നപ്പം ഭയങ്കര തിരക്കേനി, നല്ല ക്യൂ ആയിനി കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ 12:30 ആയിക്കണ സമയം. പിന്നെ അന്നത്തെ ദിവസം രാവിലെ നമ്മൾ നൂൽ പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ. അപ്പോൾ ഞാനന്ന് അന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു. വെള്ളിയാഴ്ച ഞാൻ വീഡിയോ ഇട്ടിരുന്നല്ലോ, അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് നൂൽ പൊറോട്ട ഉണ്ടാക്കിയതൊക്കെ. അങ്ങനെ നൂൽ പൊറോട്ടയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ചിട്ടാണ് പോയത്. പിന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാ കേട്ടോ. അപ്പോൾ മക്കൾ പറഞ്ഞ് കഞ്ഞി മതി മെച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചമ്മന്തി കഞ്ഞിയൊക്കെ കുടിച്ചു. പിന്നെ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, അപ്പോൾ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടേനി. അപ്പോൾ നമുക്ക് പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ അതാ ഞാൻ ചിക്കൻ ബിരിയാണിക്കുള്ള സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 കപ്പ് അരി ഇട്ടിട്ടാണ് പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇതിക്ക് ചിക്കൻ 1 കിലോന് വന്നിട്ട് എടുത്തുക്കണത്. അപ്പോൾ ഞാൻ 3 സവാള എടുത്തിട്ടുണ്ട്. ഈ 3 സവാളയും ബിരിയാണിക്കല്ല, ഒന്ന് നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കും, ബാക്കി 2 സവാള നമുക്ക് ബിരിയാണിക്ക് എടുക്കും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ തക്കാളി ഒരു 3 എണ്ണം എടുത്താൽ മതി. മീഡിയം സൈസിലുള്ള തക്കാളി ആണെങ്കിൽ 3 എണ്ണം എടുത്താൽ മതി. പിന്നെ പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. അതേപോലെ തന്നെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അത്യാവശ്യം വലിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചിനെ കാട്ടിലും കൂടുതൽ വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോഴാണ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ സവാളൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയൊക്കെ അരിഞ്ഞൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതേപോലെ തക്കാളി, മല്ലിയിലയും പുതിനയിലയും പിന്നെ ക്യാരറ്റും ഒക്കെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിത് അവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിക്കത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 4 ഏലക്കായും 2-3 കറാമ്പൂവും പിന്നെ അതേപോലെ ചെറിയൊരു കഷ്ണം പട്ട 2-3 പീസാക്കിയിട്ട് അതും അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം. പിന്നെ നമുക്ക് മസാലയ്ക്കുള്ള സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മസാലയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ഈ ഒരു ബിരിയാണി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന ബിരിയാണിയൊക്കെ അല്ലേ കാണിക്കല്ലേ. അപ്പോൾ നമുക്ക് കമൻറ്റിലൂടെ ചില കൂട്ടുകാരൊക്കെ ചോദിക്കലുണ്ട് കുക്കർ ബിരിയാണിയോ അല്ലെങ്കിൽ ഗ്യാസ് അടുപ്പ് വെക്കുന്ന ബിരിയാണിയൊക്കെ കാണിച്ചു തരുന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അങ്ങനത്തെ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നമുക്ക് കുറച്ച് മതിയല്ലോ. അപ്പോൾ ഞാൻ സവാള അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാള അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ചോറ് വറ്റിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ മേലേക്ക് ദമ്മിട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ചോറുക്ക് ചേർക്കാനുള്ള സവാള അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സവാള അതിൽ ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് വഴറ്റി കൊടുത്തു. എന്നിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ അതാ ഒന്ന് വഴന്നതിന് ശേഷം അപ്പോൾ തന്നെ ഞാൻ തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് ആ ഒരു സമയത്ത് തന്നെ പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും ചേർക്കുക. പിന്നെ പച്ചമുളകിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ, പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ചില പച്ചമുളക് നല്ല എരിവുണ്ടാവും, ചില പച്ചമുളകിന് എരിവ് കുറവേക്കാരം. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഞാൻ എടുത്ത പച്ചമുളക് ഒരു 7 പച്ചമുളകുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള എരിവൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ ചേർത്ത് വാട്ടി കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് കുരുമുളക് പൊടിയില്ലേനും. അപ്പോൾ ഞാനൊന്ന് പിന്നെ ചതച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മുളക് പൊടി ചേർക്കലില്ല. എരിവിന് ഈ കുരുമുളക് പൊടിൻ്റെ എരിവും അതേപോലെ തന്നെ പച്ചമുളകിൻ്റെ എരിവും തന്നെയാണ് നമ്മളെ ബിരിയാണിക്ക് അധികം ഉണ്ടാവല് കേട്ടോ. അപ്പോൾ മുളക് പൊടി ചേർക്കണ കാട്ടിൽ നല്ലത് ചേർക്കാതൊക്കെയാണ്, അതാണ് ടേസ്റ്റ് കേട്ടോ.
പിന്നെ എനിക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു, അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തു, പിന്നെ 2 സ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചേർത്ത് കൊടുത്ത ഗരം മസാല പിന്നെ ഹോം മെയ്ഡ് ഗരം മസാലയാണ്. ഇത് ഇൻഫാത്തിൻ്റെ ഗരം മസാല കേട്ടോ. ഇത് നമുക്ക് ഒരു ഇത്തയച്ച് തന്നതിന് ഒരു വീട്ടിലുണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. നല്ല ഗരം മസാലയാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങണമെങ്കിൽ ഞാൻ അവരെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുത്തു, എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കന് 1 കിലോനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, ഒരു 10-13 പീസ് ഉണ്ടാവും ഇത്. അങ്ങനെ ചിക്കനൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്താണ്ട് ബിരിയാണി ഉണ്ടാക്കൂലേ, അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും. ഇതിപ്പോൾ പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാതെ ഉണ്ടാക്കുകയാണ് കേട്ടോ ഈ ഒരു ബിരിയാണി. ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എപ്പോഴും ഒരേ രീതിയിൽ തന്നെ ഉണ്ടാക്കാതെ മാറി മാറി അങ്ങനെ ഉണ്ടാക്കും ചില സമയത്ത്. പിന്നെ ചിക്കനൊക്കെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം 1/2 മുറി ചെറുനാരങ്ങൻ്റെ നീര് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ചെറുനാരങ്ങൻ്റെ നീരും അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് കൊടുക്കും ബിരിയാണിക്ക്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്, തൈര് 2-3 സ്പൂണ് തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈരായതുകൊണ്ട് അത്യാവശ്യം നല്ല പുളിയുണ്ട്. അപ്പോൾ ഞാൻ 1-3 സ്പൂൺ തന്നെ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഒക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവേനെ, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പുളിയൊക്കെ കുറവാണെങ്കിൽ ഈ ഒരു സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പുളി കുറവാണെങ്കിൽ കുറച്ച് തൈരോ ചെറുനാരങ്ങൻ്റെ നീരൊക്കെ ചേർത്തിട്ട് പാകാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ മസാലയിൽ ഇപ്പോൾ ഉപ്പും പുളിയൊക്കെ പാകാണ് കേട്ടോ. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ടുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞങ്ങൾക്കൊരു കോഴ്സ് പരിചയപ്പെടുത്തി തരാം. ഇതൊരു ഓൺലൈൻ കോഴ്സാണ് കേട്ടോ, CMVM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള കോഴ്സാണ്. പിന്നെ കുറഞ്ഞ ഫീസുള്ളൂ, 500 രൂപ ഉള്ള ഓരോ കോഴ്സിനും. 2 മാസത്തെ കോഴ്സാണ്, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉള്ള കോഴ്സാണ്. ഒരുപാട് കോഴ്സുകളുണ്ട്, ഡ്രോയിങ്, പെയിൻറ്റിങ്, ക്രാഫ്റ്റ് വർക്ക്, മദ്രസ സ്കൂൾ ട്യൂഷൻ, കമ്പ്യൂട്ടർ, ഹോം ട്യൂഷൻ, KG ട്യൂഷൻ, എംബ്രോയിഡറി വർക്ക്, നിസ്കാര പഠനം, അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട് കേട്ടോ. പിന്നെ ഈ മാസത്തെ അഡ്മിഷൻ 29-ാം തീയതി ക്ലോസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരേതെങ്കിലും കോഴ്സിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവരെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് ജോയിൻ ചെയ്താൽ മതി. പിന്നെ ഫീസ് മറക്കണ്ട, കുറഞ്ഞ ഫീസുള്ളൂ, 500 രൂപയാണ് കേട്ടോ ഫീസ്. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണീൻ്റെ മസാലയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് അതിക്കുള്ള അരിയും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ 3 കപ്പ് അരിയാണ് കേട്ടോ എടുക്കുന്നത്. ഈ അരിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, നമുക്ക് റമദാനിൽ കിട്ടിയ അരിയാണ് കേട്ടോ. അപ്പോൾ പേരെന്താ അറിയില്ല. നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ വാങ്ങിക്കണ അരിൻ്റെ പേര് പിന്നെ ഞാൻ പറയലുണ്ട്, ദുൽഹ എന്നുള്ള അരിയാണ് കേട്ടോ വാങ്ങിക്കല്. അത് ചില കൂട്ടുകാരൊക്കെ കടയിൽ ചെന്ന് ചോദിക്കുമ്പോൾ അങ്ങനത്തെ പേരുള്ള ഒരു അരി ഇവിടെ ഇല്ലയെന്ന് പറയലുണ്ടെന്നൊക്കെ കമൻറ്റിൽ പറയലുണ്ട് കേട്ടോ ഓരോരുത്തർ. നമ്മളവിടെ കിട്ടും, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടാൽ കിട്ടുമല്ലോ എന്നൊന്നും എനിക്കറിയില്ല. ദുൽഹ എന്നാണ് അരിൻ്റെ പേര്. നല്ല അരിയാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കാൻ, ഫസ്റ്റാണ് നമ്മൾ പിന്നെ പുറത്തേക്കൊക്കെ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ ഒരു അരി തന്നെയാണ് യൂസ് ചെയ്യൽ. അപ്പോൾ നമ്മളെ ബിരിയാണീൻ്റെ മസാലയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ട് ഈ ഒരു അടുപ്പിൽ നമുക്ക് പിന്നെ അതിനുള്ള അരി വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഈ ഉദ്യാൻ നെയ്യാണ് കേട്ടോ യൂസ് ചെയ്യൽ. ഇത് ഒരു ഫാമിലി അവരുണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്, അവരുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഓൺലൈനായിട്ട് വാങ്ങിക്കണതാണ്. നല്ല നെയ്യാണ് കേട്ടോ, ശുദ്ധമായ നെയ്യ് എന്നൊക്കെ പറയാം, പശുവിൻ നെയ്യാണ്. ഇത് അവരെ ഫാമിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് 100% വിശ്വസിച്ച് വാങ്ങിക്കാം. പിന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്, ഇനി അത് 500 ഗ്രാമിൻ്റെ ആണ് കേട്ടോ. ഇതിപ്പോൾ ചെറിയ ബോട്ടിലാണ്. ഇവരെ നമ്പറും വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങിച്ചോളണ്ടി. അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തു. നെയ്യ് ചൂടായപ്പോൾ പിന്നെ ഏലക്കായ, കറാമ്പൂ, പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്തിനും. പിന്നെ അതേപോലെ നമ്മൾ മാറ്റി വെച്ച സവാള ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അതിന് മാറ്റി കൊടുക്കുന്നുണ്ട്. നമുക്ക് ചോറ് ദം ചെയ്തെടുക്കുന്ന സമയത്ത് ചോറിൻ്റെ ഇടയിൽ കൂടെ ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതാ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി അരി. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ആദ്യം. അരി വറുത്ത് ബിരിയാണി ഉണ്ടാക്കുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. നമ്മൾ സാധാരണ അരി തിളപ്പിച്ച് ഊറ്റി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതങ്ങനെ ഒരു ടേസ്റ്റാണ്. ഇങ്ങനെ വറുത്തുണ്ടാക്കുമ്പം ഇത് വേറൊരു ടേസ്റ്റാണ്. ടേസ്റ്റിലൊക്കെ ഇതിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അരിയൊക്കെ ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ക്യാരറ്റ് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സമയം വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഒരു 1-2 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. വെള്ളം ഞാൻ കരണ്ടടുപ്പുമ്പോൾ തിളപ്പിച്ചിട്ട് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ തന്നെ പിന്നെ വെള്ളം കുറച്ച് കുറവാക്കിയെന്നുള്ളൂ. വെള്ളം അധികമായി കഴിഞ്ഞാൽ ചിലപ്പം വേവറിപ്പോവും, ഇത് ദം ചെയ്തെടുക്കും ചെയ്യേണ്ട നമുക്ക്.
പിന്നെ അതിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലൊക്കെ അരിഞ്ഞതുണ്ടെങ്കിലും അതും ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ അരി വേവേറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരമുറി ചെറുനാരങ്ങൻ്റെ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ അരി വറുത്തെടുത്തതാകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് വേവേറി പോവുമൊന്നുമില്ല. എന്നാലും ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ചെറുനാരങ്ങൻ്റെ നീര് എന്തൊക്കെ ചേർത്താലും ടേസ്റ്റ് കൂടുതലാണല്ലേ. അത് നമ്മൾ ബീഫ് വരട്ടിയതൊക്കെയായാലും ചിക്കൻ വരട്ടിയതൊക്കെയായാലും എന്തൊക്കെയാണെങ്കിലും ചെറുനാരങ്ങൻ്റെ നീര് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഞാനിതാ പിന്നെ ഉപ്പൊക്കെ ഇട്ട് ഒക്കെ പാകമൊക്കെ ആക്കി. ഇനിയിപ്പോൾ അത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ നെയ്യ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇപ്പോൾ നെയ്യ് ചേർക്കണല്ലോ കേട്ടോ. ഇനി ദം ചെയ്തെടുക്കുന്ന സമയത്ത് ചേർക്കുക. അപ്പോൾ നമ്മളെ മസാല ഇതാ മസാലയും വെന്തിട്ടുണ്ടെങ്കിലും പിന്നെ അതിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. ആ വെള്ളം ആയി തന്നെ നിന്നോട്ടെ, വെള്ളം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ദം ചെയ്തെടുക്കുന്ന സമയത്ത് പിന്നെ അടിയിൽ പിടിക്കാതിരിക്കാനൊക്കെ ആ വെള്ളം നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ വെള്ളം എല്ലാം ഉണ്ടെങ്കിൽ കുറച്ച് ഒരു അര ഗ്ലാസ്സോ ഒരു മുക്കാൽ ഗ്ലാസ്സോ ചൂടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാട്ടോ. പിന്നെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതിൽ വെള്ളം പൊടിഞ്ഞ് വന്ന വെള്ളമാണത്. ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് മസാലയ്ക്ക് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ചൂടുള്ള വെള്ളം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാട്ടോ. അപ്പോൾ ഇതാ നമ്മൾ റൈസൊക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഒരു 90% വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്തെടുക്കത്. അപ്പോൾ നമ്മളെ മസാലയൊക്കെ തുറന്നു നോക്കിയപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മളെ ബിരിയാണി മസാലേൻ്റെ റെസിപ്പിയൊക്കെ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടേനി. അപ്പോൾ ഞാനത് പൊടിച്ചെടുക്കുന്ന സമയത്ത് കാണിക്കാമെന്ന് പറയും, ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പം ഇനി ഒന്നും വിചാരിക്കരുത് കേട്ടോ, ഞാൻ പൊടിച്ചു വെച്ചത് ഇവിടെ ഉണ്ടായിനി, അതുകൊണ്ടാണ് ഇതുവരെ കാണിക്കാതിരുന്നത്. ഇനിയിപ്പോൾ ഇപ്പോൾ തീർന്നിട്ടുണ്ട്. അപ്പം ഇനി എന്തായാലും ഞാൻ പടുത്ത് പൊടിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് കാണിക്കണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം അരിവിൻ്റെ പാങ്ക് കൊടുക്കാനായിട്ടുണ്ട് സമയം. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് വേണം. നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട്. അപ്പോൾ അതൊക്കെ എഴുതണം. നാളെ ക്ലാസ് ഉണ്ട്. പിന്നെ നമ്മളെ ചാനലിൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ട് നമ്മളെ വീഡിയോസൊക്കെ. അപ്പോൾ അവർക്ക് അറിയില്ല പിന്നെ എന്ത് ക്ലാസ്സിനാണ് പോകണമെന്നൊക്കെ. അപ്പോൾ നമ്മൾ തുല്യതൻ്റെ പ്ലസ് ടുവിൻ്റെ ക്ലാസ്സിന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ആഴ്ചയിലും ക്ലാസ് ഉണ്ടാവലുണ്ട്. കഴിഞ്ഞ ആഴ്ച എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല, നമുക്ക് കാറ്ററിംഗ് ഉണ്ടായിനി അന്ന്. അങ്ങനെ പറ്റണ അന്നൊക്കെ ഞാൻ പോവലുണ്ട്, പറ്റാത്ത അന്ന് പോവില്ല, നോട്ട് എഴുതും. അങ്ങനെയൊക്കെയാണ് ചെയ്യൽ. അപ്പോൾ ഒരുപാട് നോട്ട് എഴുതാണ്ട് അസൈൻമെൻറ്റ് എഴുതാണ്ട് അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ അതൊക്കെ ചെയ്യാൻ. അപ്പോൾ നമ്മളെ ബിരിയാണി ഇതാ ദമ്മിലായിട്ടുണ്ട്. പിന്നെ ആ ഒരു അടപ്പിൻ്റെ ഒരു ഹോൾസ് ഉണ്ടല്ലോ, ആ ഹോൾസിൽ ഞാൻ ഒരു വെളുത്തുള്ളി കുത്തി കയറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആവി പുറത്തേക്ക് പോവാതെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് ഒരു വെയിറ്റും മേലെ വെച്ച് കൊടുത്തു. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തീ ഓഫ് ചെയ്തു, ചെറിയ തീയിലിട്ട് വെച്ചേക്കാൻ കേട്ടോ. പിന്നെ നമ്മളെ മാരി നിസ്കാരവും ഖുർആനും അതിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മളെ അസൈൻമെൻറ്റൊക്കെ എഴുതി തീർത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഹിസ്റ്ററി ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, അതൊക്കെ എഴുതാൻ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അതും വേണം ചെയ്യുക. അപ്പോൾ എനിക്ക് എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ ഇതിനൊക്കെ ആയിട്ട് സമയം കണ്ടെത്തുന്നത് എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ്. എനിക്ക് പ്ലസ് ടു എങ്ങനെയും പാസ്സാവണം എന്ന് വല്ലാത്തൊരാഗ്രഹമാണ് കേട്ടോ. പിന്നെ അതേപോലെ പി എസ് സിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പം അതിനുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും തിരക്കും കാര്യങ്ങളും ഉണ്ടാവും. അങ്ങനെയൊക്കെ അങ്ങനെ നമ്മളെ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നാളെ നമുക്ക് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സാണുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ അസൈൻമെൻറ്റ് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സാറിൻ്റെ കയ്യിൽ നിന്ന് നല്ലോണം കേൾക്കും. അപ്പോൾ പിന്നെ വേഗം അതൊക്കെ എഴുതി തീർത്തു. പിന്നെ നമ്മളെ ചിഞ്ചുമോക്ക് വയറുവേദനയാണ്. അപ്പോൾ ഓളെ ഡോക്ടറെ കാണിക്കാൻ പോകണം. അപ്പോൾ ഞാൻ ക്ലാസ്സിന് പോകുമ്പോൾ ഓളെയും കൊണ്ട് പോവും. എന്നിട്ട് അവിടുന്ന് ഡോക്ടറെ കാണിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ശനിയാഴ്ച വീഡിയോ ഇടാതെ തന്നത്. ഭയങ്കര തിരക്കുള്ളൊരു ദിവസമാണ് ശനിയാഴ്ച. അപ്പോൾ നമുക്ക് നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിജയം കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം. അല്ലാതെ പിന്നെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്ന് വിചാരിച്ച് അത് ഉള്ളിൽ വെച്ച് കൊണ്ട് നടന്നാൽ അതൊന്നും സാധിക്കില്ല. നമ്മളെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്നെ തുനിഞ്ഞിറങ്ങണം എന്ന് പറഞ്ഞ പോലെയാണല്ലേ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് വലിയൊരു പങ്കാണ്. കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ കാലത്ത് വെറുതെ വീട്ടു ജോലി എടുത്ത് വീട്ടിലിരിക്കണ കാട്ടിലും നല്ലത് എന്തെങ്കിലും ചെറിയ വിദ്യാഭ്യാസം നമുക്ക് നേടിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നേടിയെടുത്തിട്ട് എന്തെങ്കിലും ജോലിക്കൊക്കെ ശ്രമിക്കണവർക്ക് ശ്രമിക്കുക, അല്ലാത്തവർക്ക് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ കഴിയുകയാണെങ്കിൽ അതിനും പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നിട്ട് ട്യൂഷനൊക്കെ എടുക്കണമെങ്കിൽ അങ്ങനെയും ഒക്കെ പറ്റുമല്ലോ. അപ്പോൾ എൻ്റെ ആഗ്രഹം ഇപ്പോൾ ഏതായാലും ഇനി സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാനിപ്പോൾ ഇനി ഈ വയസ്സാം കാലത്ത് പഠിച്ചപ്പോൾ ജോബൊക്കെ നേടാനെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണല്ലേ. അപ്പോൾ ഇനി എന്തായാലും നമ്മളെ ചിഞ്ചുമോൾ ഇപ്പോൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞില്ലേ. ഇനിയിപ്പോൾ ഓൾക്ക് ആഗ്രഹമുള്ള ഓളെ ജോബ് ഓൾക്ക് നേടിക്കൊടുക്കണം, അതാണ് ഇനി എൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മൾ വിചാരിക്കണ പോലെയൊക്കെ പഠിച്ചോം നിറവേറ്റി തരട്ടെ. ഇതുവരെ ഞാൻ പഠിച്ചവനോട് പ്രാർത്ഥിച്ചതൊക്കെ പഠിച്ചോൻ കുറച്ച് വൈകിട്ടാണെങ്കിലും എനിക്ക് തന്നിട്ടുണ്ട്. സ്വന്തമായിട്ടൊരു വരുമാനം ഒരുപാട് ആഗ്രഹിച്ചതാണ്. അപ്പം
ചെറിയൊരു വരുമാനമാണെങ്കിലും ഇപ്പോൾ നമുക്ക് കിട്ടിത്തുടങ്ങി. അപ്പോൾ അതേപോലെ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ പഠിച്ചവനോട് അങ്ങനെ പറയാലേ, അപ്പോൾ പഠിച്ചവൻ സാധിച്ചു തന്നോളും. അപ്പോൾ നിങ്ങളും അതേപോലെ ശ്രമിക്കണം, അതുകൊണ്ടാണ് ഞാൻ പറയണത് കേട്ടോ. അല്ലാതെ വീട്ടിൽ നമ്മൾ ചടഞ്ഞിരുന്നിട്ടൊരു കാര്യമില്ല, ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കടന്നു വരുന്ന ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്താ പറയുക, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഒരിക്കലും നമ്മൾ താഴോട്ട് പോകാൻ ശ്രമിക്കരുത്, നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ശ്രമം നമ്മൾ തുടർന്നു കൊണ്ടേ നിൽക്കണം. അപ്പോൾ നമുക്ക് വിജയം എന്തായാലും ഉറപ്പേക്കാരം. അങ്ങനെ നമ്മൾ എഴുതലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ബിരിയാണിയൊക്കെ പൊട്ടിച്ച് കുട്ടികൾക്ക് ചോറൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.